അസ്സാമലൈക്കും വരഹമുല്ലാമീ വേദിയിലിരിക്കുന്ന സമാധരണീയരായ വ്യക്തിത്വങ്ങളെ ഈ സമ്മേളനം ശ്രദ്ധിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ ഇന്ത്യയിലെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇത് ഐഡിയ ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന മഹത്തായ ആശയം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയ ജനസംഖ്യ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ മുസ്ലിം ഗ്രാമങ്ങളിലൂടെ ഒരുപാട് സഞ്ചരിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലക്ക് നമ്മളിവിടെ ആദർശ സംസ്കരണ സംവാദങ്ങളും സമ്മേളനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മുടെ ചിന്തയിലേക്ക് എപ്പോഴെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കണം ഒരു നേതൃത്വമില്ലാത്തതിൻ്റെ വലിയൊരു പ്രതിസന്ധി ഇന്ത്യയുടെ പല ഭാഗങ്ങളെയും മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്യാൻ വാപ്പി മസ്ജിദ് വരാണസിയിലെ മസ്ജിദ് കമ്മിറ്റിക്കാരെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലക്ക് സന്ദർശിക്കുകയുണ്ടായി ആ മസ്ജിദ് കമ്മിറ്റിയുടെ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് യാസീനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ മസ്ജിദിൻ്റെ അകത്തുള്ള മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പത്തറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു മസ്ജിദ് പിന്നീട് അക്ബറിൻ്റെ കാലത്ത് ദീനി ഹിലായി സെൻറ്ററായിട്ട് പരിവർത്തിച്ചപ്പോൾ ഔറംഗസേബാണ് അത് പിന്നെയും മസ്ജിദായിട്ട് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു മഹത്തായ പ്രൗഢിയുള്ള ഒരു മസ്ജിദ് വാരാണസിയിലാണ് അതിനോട് ഇപ്പോൾ കാശി മധുര അയോധ്യ എന്ന് പറയുമ്പോൾ കാശി അമ്പലമാണ് ശിവക്ഷേത്രമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇത് കേരളത്തിലാണെങ്കിൽ ഇത് രണ്ടും മനോഹരമായ ഒരിടമായി ആശയമായി സൗഹൃദ കേന്ദ്രമായി കൊണ്ടുപോകാവുന്ന അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയം അധികാരത്തിലേക്കുള്ള വഴിതീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒതുക്കാനാ എടുക്കുന്ന സ്ഥലം അതിൻ്റെ ഇടയിലുള്ള ഫൗണ്ടത് ശിവലിംഗമാണെന്ന് ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തിട്ട് എടുക്കുന്ന സ്ഥലം മുഴുവൻ സീൽ ചെയ്തിരിക്കുകയാണ് നിസ്കരിക്കാൻ നമുക്ക് അകത്തു പോകാം നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി എടുത്തു വെച്ച് പോയി കൃത്യമായി ജമായത്ത് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല ഇത്രയും പഴക്കമുള്ള പള്ളിയുടെ ചുറ്റും ഇരുപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുണ്ട് മുപ്പത് ശതമാനം മുസ്ലിങ്ങളുണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടമായിട്ടുള്ള നൂൽ നെയ്ത്ത് ഹാൻലൂമും പവർലൂമും ആ ബിസിനസിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ബനാറസ് സാരി എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഈ മുസ്ലിങ്ങളിൽ ഇത്രയും സമ്പന്നതയും ഇത്രയും പ്രൗഢിയും പ്രതാപവും ചരിത്രവും ഉണ്ടായിട്ടും ആ പ്രദേശത്ത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലില്ല ആറ് കോടിയോളം മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ എന്നാൽ വെറുപ്പിന്റെ രാഷ്ട്രീയ ശക്തികൾ ഏറ്റവും ശക്തമായി അപകടപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് യു പി ആണ് ഞങ്ങളൊരു ഒരു സ്ഥലത്ത് പോയപ്പോൾ അമരാവതിയിലെ ഒരു കോളനിയിൽ വോട്ട് പിടിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടത് തെരുവിൽ നിന്ന് കിട്ടുന്ന ബാനറുകൾ ഉപയോഗിച്ച ടെൻറ്റുകൾ കൊണ്ട് അതിൻ്റെ അകത്ത് താമസിക്കുന്ന മനുഷ്യരാണ് അത് മുസ്ലിം കോളനിയാണ് ഞാനങ്ങ് ചെന്നപ്പോൾ ആ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു നിന്നു അടുത്ത് വന്നു നിന്നപ്പോൾ അവർക്ക് കുളിച്ചിട്ട് കുറേ ദിവസങ്ങളായി നന്നായി ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി അവരെ ചേർത്ത് പിടിച്ചു ഒരു ഫോട്ടോ എടുത്തു ഞാൻ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അവരോട് ചോദിച്ചു രക്ഷിതാക്കളോട് ഈ കുട്ടികളെ ഞങ്ങൾക്ക് കേരളത്തിലേക്ക് തരുമോന്ന് അന്നവർ പറഞ്ഞ ആ രക്ഷിതാക്കൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഈ കുട്ടികളെ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല കാരണം ഈ കുട്ടികളാണ് ഞങ്ങളുടെ സമ്പാദ്യം എങ്ങനെയാണ് ഈ കുട്ടികൾ സമ്പാദ്യമാകുന്നത് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പറഞ്ഞേക്കാതെ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിശീലനം തെരുവിൽ യാചിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അറിയണം ആദർശത്തിൻ്റെ തരിമ്പ് പോലുമില്ലാതെ ആവേശത്തിൻ്റെ തിരയിൽ ആവേശത്തിറയിൽ ജീവിക്കുന്ന വലിയൊരു ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ രാജ്യം ഈ സമൂഹത്തെ ആദർശവൽക്കരിക്കണം അടിസ്ഥാനപരമായി ഇവർക്ക് കൊടുക്കേണ്ടത് എന്താണ് മുജാഹിദ് നേതൃത്വത്തിൻ്റെ പൂർവ്വകാല നേതാക്കന്മാർ പറഞ്ഞ ഒരാശയം അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ് സാൽവേഷൻ ത്രൂ മോഡേൺ എഡ്യൂക്കേഷൻ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് വരികയാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് വരുവാണ് എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ മാത്രം നാല് ഡോക്ടർമാരുണ്ട് രണ്ട് സി എക്കാരുണ്ട് മൂന്ന് എഞ്ചിനീയർമാരുണ്ട് രണ്ട് ടീച്ചർമാരുണ്ട് എല്ലാവരും പ്രൊഫഷണൽസ് ആണ് ഒരു വീട്ടിലാണിത് നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര പേര് ഗവൺമെൻറ് എംപ്ലോയി ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ വിദ്യാഭ്യാസമുള്ളവർ എത്രയുണ്ട് വാരണസിയിൽ എന്നോട് അവരോട് പറഞ്ഞു പെൺകുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് പക്ഷെ ആൺകുട്ടികൾ തയ്യാറല്ല ഇതാണ് ഇന്ത്യയുടെ ഒരു ചിത്രം ഈ ചിത്രത്തിൻ്റെ അകത്തേക്ക് കേരളത്തിന് എന്തു ചെയ്യാനുണ്ട് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം നിങ്ങളിപ്പം നിങ്ങളിപ്പം വലിയ ഹോട്ടലുകളിൽ വലിയ ബില്ലുകൾ അടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു വലിയ വീടുകൾ വെച്ച് മത്സരിക്കുന്നു വലിയ പള്ളികൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ഗ്രാമത്തിലും നിങ്ങൾക്ക് അവിടെ പോയാൽ ആ മനുഷ്യരുടെ വസ്ത്രവും അവരുടെ പള്ളിയും അവരുടെ വീടുകളും കണ്ടാൽ അവരുടെ സാമ്പത്തിക നില പരിശോധിക്കാൻ കഴിയും പതിനയ്യായിരം രൂപ കൊടുത്താൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ ബൈത്തുറഹ്മാൾ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രണ്ട് പന്തലുകൾ കെട്ടി സ്കൂളുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന മുപ്പതിനായിരം കൊണ്ട് കിണർ കുഴിക്കാൻ കഴിയുന്ന അതുപോലുമില്ലാത്ത മുസ്ലിം ഗ്രാമങ്ങളുള്ള വലിയൊരു ശതമാനം നോർത്ത് ഈസ്റ്റിലെയും ബംഗാളിലെയും കിഷൻഗഞ്ചിലെയും ജാർഖണ്ഡിലെയും ആസാമിലെയും ഒക്കെ മുസ്ലിം ഗ്രാമങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക അവിടങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു വിഹിതം നിങ്ങൾ മാറ്റി വയ്ക്കുക നിങ്ങളുടെ റമദാനൊക്കെ വരികയാണ് ആ മനുഷ്യരുടെ ജീവിതത്തിലേക്കൊന്ന് ഇടപെടുക ഇസ്ലാമിൻ്റെ സന്ദേശം കൊടുക്കുക തൗഹീദിന്റെ സന്ദേശം കൊടുക്കുക അവരെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുക നിങ്ങളുടെ ശത്രു ബി ആണെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അറിവില്ലായ്മയാണ് ജാഹിലിയത്താണ് ആ ശത്രുവിനെ തിരിച്ചറി ശക്തമായി ഒന്നിച്ചു നിന്നാൽ ഒരാൾക്കും ഈ രാജ്യത്ത് നിന്ന് ഒരു തരിമ്പ് പോലും നിങ്ങളെ അപകടപ്പെടുത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവായിരിക്കണം ഈ വെളിച്ചം ഈ സന്ദേശം നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കു